നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഞണ്ടുകറിയുമായിട്ടാണ്. ആദ്യം തന്നെ പറയട്ടെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടാണിത്. ഇതിന് വെള്ളം തോരാനായിട്ട് മാറ്റിവെക്കാം. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട്, നാല് പച്ചമുളക്, ഒരു തക്കാളി, മൂന്ന് കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയുമാണ് വേണ്ടത്. ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അത് ചേർത്ത് കഴിഞ്ഞ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉള്ളിയൊക്കെ അത്യാവശ്യം വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളിയും തക്കാളിയും നമുക്ക് നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അല്പം പെരുംജീരകവും പിന്നെ രണ്ട് പട്ടയുടെ കഷ്ണവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പട്ടയും പെരുംജീരകവും ഒക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി അല്പം കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കറിക്ക് നല്ല മണവും ഗുണവും ഒക്കെ കിട്ടാനായിട്ട് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലയ്ക്ക് അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മുളകിന്റെയും മല്ലിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ഞണ്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഞണ്ടില് മസാല എല്ലാം പിടിക്കുന്ന വിധം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. Thank you.
ഇപ്പോൾ മസാല എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ അല്പനേരം അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോഴേ ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല, കാരണം ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഈ ഞണ്ടിൽ നിന്ന് താനെ വെള്ളം ഇറങ്ങും. ചെറുതായിട്ട് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിൽ നിന്ന്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. പതിനഞ്ച് മിനിറ്റിന് ശേഷം അടപ്പ് നമുക്ക് മാറ്റി നോക്കാം. ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് വെള്ളം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്രാബിന്റെ കളറൊക്കെ മാറി, അതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അവസാനമായിട്ട് ഒരൽപ്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഞണ്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ള ഒരു ഞണ്ടുകറിയാണിത്. ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം ആ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.